ഇന്ന് വളരെ ഭംഗിയുള്ള ഒരു ഷോ പീസ് ചെയ്യാം. അടിപൊളിയാണ്, വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒന്നാണ് ഈ ഗുളികയുടെ സ്ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലേ. എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞതായിരിക്കും അല്ലെങ്കിൽ എക്സ്പയറി കഴിഞ്ഞതായിരിക്കും, അങ്ങനെയുള്ളത് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചുളിവെല്ലാം നിവർത്തിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമൊന്ന് ഈ രൂപത്തിൽ, ഏത് രൂപത്തിലാണോ ആ സ്ട്രിപ്പ് ഗുളികയുടെ ഇരിക്കുന്നത് ആ രൂപത്തിലെങ്കിൽ വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കൂടുതലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് മാത്രമല്ല, ഇത് വെച്ചിട്ട് കൂടുതൽ ഐറ്റംസ് ഇനിയും ചെയ്യാനുള്ളത് കൊണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത് ഞാൻ ഒരു ഫ്ലവർ ബെഞ്ച് പോലെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിൽ റോൾ ഉണ്ടായിരിക്കുമല്ലോ, ആ റോളാണ്. അതിന് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് ഒരു കോട്ടേ അടിച്ചിട്ടുള്ളൂ. പിന്നെ എടുത്തിരിക്കുന്ന സ്റ്റെമ്മായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടിയിട്ട് അതിന് ഗ്രീൻ കളർ കൊടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് അക്രിലിക് കളറിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഈ റോളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്ലൂ ഗണ്ണാണ് എടുത്തിരിക്കുന്നത്. അത് ആ സ്റ്റെം ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ടിഷ്യൂ പേപ്പറില്ലേ, ആ ടിഷ്യൂ പേപ്പർ സ്റ്റെം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒട്ടും, ഫെവിക്കോളായാലും വേഗം തന്നെ ഒട്ടും കേട്ടോ. ഏത് കളർ, ഏത് ഗ്ലൂ ആണോ നമ്മുടെ കയ്യിലുള്ളത് അനുസരിച്ച് ചെയ്യാം. പിന്നെ ടിഷ്യൂ പേപ്പറിന് ഗ്രീൻ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല, ബ്രൗൺ കളർ കൊടുക്കാം, ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് വളച്ചൊക്കെ വെച്ച് ഒരു മൂന്നെണ്ണമാണ് വെച്ചു കൊടുക്കുന്നത്, മൂന്ന് സ്റ്റെംസ് ആണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗുളികയുടെ സ്ട്രിപ്സ് കണ്ടില്ലേ, കുറച്ച് വലുതായിട്ട് തോന്നി എനിക്ക്. പിന്നെ ചെറുതുണ്ടായിരുന്നു, ചെറിയ ഗുളികയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുത്താണ്. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ കയ്യിൽ നിന്ന് വെട്ടിയെടുക്കുക. അതിപ്പോൾ ഇനി കറക്റ്റ് റൗണ്ട് തന്നെ ആവണം എന്നൊന്നുമില്ല, ഇനി വലുത് മാത്രമേ ഉള്ളെങ്കിൽ വലുതും ഒന്ന് വട്ടത്തിൽ വെട്ടിയെടുക്കണം. ബാക്കി ഇനി വലുത് ഞാനൊന്ന് ജസ്റ്റ് ഒരു പെറ്റലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നടുവിലൊന്ന് മടക്കിയിട്ട് ആ ഒന്ന് കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ എന്താ, നടുവിൽ മടക്കുന്ന സമയത്ത്, അത് ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് പൊങ്ങി നിൽക്കും. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാനത് ആവശ്യത്തിനുള്ളതെല്ലാം ഒന്ന് വെട്ടിയെടുക്കുകയാണേ. അപ്പോൾ ലീഫ് ഇതേപോലെ തന്നെ അങ്ങ് വെട്ടിയെടുത്താൽ മതി. ഫ്ലവറും ലീഫും ഏകദേശം ഒരേപോലെ തന്നെ അങ്ങ് വെട്ടിയെടുത്തു. അപ്പോൾ വേണമെങ്കിൽ ചെറുതാക്കി എടുക്കാം കേട്ടോ. ഒട്ടിച്ചു വരുമ്പോൾ തോന്നും കുറച്ചും കൂടി ചെറുതാക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ചു തുടങ്ങാം. ഞാൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നടുവിലുള്ളത് ആ റൗണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ബാക്കി പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഫ്ലവറിന് 5 പെറ്റൽസാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ പെറ്റൽസ് തന്നെയാണ്. അപ്പോൾ ഈ ഗുളികയുടേതും ഈ കവറും ഒട്ടി നിൽക്കും കേട്ടോ. അത് എന്താ, ഈ ഗ്ലൂ ഗൺ തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ ഫെവിക്കോളായാലും വൈറ്റ് ഗ്ലൂ ആയാലും ഒട്ടി നിൽക്കും. കുറച്ച് സമയമെടുക്കും, ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഒട്ടി ഒന്ന് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. കുറച്ച് സമയമെടുക്കും കേട്ടോ, അത്രേ ഉള്ളൂ പ്രശ്നം, അല്ലാതെ അത് ഒട്ടായിക്കൊന്നുമില്ല. അപ്പം ആ നടുവിൽ മടക്കിയത് കൊണ്ട് തന്നെ കണ്ടില്ലേ, ഒന്നിങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നടുവിൽ കൂടെ മടക്കിയിട്ട് വെട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റലിൻ്റെ ഷേപ്പ്, ഏത് ഷേപ്പ് വേണോ പെറ്റലിൻ്റെ, അത് ഇഷ്ടമുള്ളത് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഷേപ്പ് തന്നെ വേണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ചെറുതാക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ പിന്നെ 3 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കുന്നത്, 5 പെറ്റൽസ് വെച്ചിട്ട് കേട്ടോ. ഓരോ ഫ്ലവറിനും 5 പെറ്റൽസാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഫ്ലവർ ഏകദേശം ആയിട്ടുണ്ട്, കാണുന്നില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുത്തു കേട്ടോ. ഫ്ലവേഴ്സിൻ്റെ പരിപാടി കഴിഞ്ഞു, ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു, ഫ്ലവേഴ്സിൻ്റെ ഒട്ടിക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി ലീവ്സാണ്. അപ്പോൾ ലീവ്സ് എനിക്ക് തോന്നി വലുത് അത്ര ഭംഗിയില്ല, അതുകൊണ്ട് കുറച്ചും കൂടി ഞാൻ ലീവ്സിൻ്റെ ആ സൈസൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റെമ്മിൻ്റെ അവിടെ 2 എന്താ പറയുക, ബഡ് പോലെ
അങ്ങനെ ഒന്ന് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി കളറൊന്ന് കൊടുക്കാം. അപ്പം ഇങ്ങനെ തന്നെ കൊടുത്താലും വെച്ചാലും കുഴപ്പമില്ല, കളറൊന്നും കൊടുക്കാതെ. ഞാൻ പിന്നെ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കളറൊക്കെ കൊടുത്തത്. കളറുണ്ടെങ്കിൽ കളർ കൊടുക്കുക കേട്ടോ. അപ്പം നടുവിൽ ഞാൻ യെല്ലോ കളറാണ് കൊടുത്തിരിക്കുന്നത്, അത് ആക്രിലിക് കളർ തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ ഞാൻ ഫ്ലവറിൻ്റെ പെറ്റൽസിന് യെല്ലോയും റെഡുമാണ് കൊടുക്കുന്നത്. രണ്ട് തട്ടുകളായിട്ടാണ് കൊടുക്കുന്നത്. യെല്ലോയും കൊടുക്കുന്നുണ്ട്, റെഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുക്കുക. ഇനി അതല്ല ആക്രിലിക് പെയിൻ്റ് ഒന്നും ഇല്ല കയ്യിലെങ്കിൽ സങ്കടപ്പെടേണ്ട. ആക്രിലിക് പെയിൻ്റ് ആകുമ്പോൾ ഒരു പ്രത്യേക ഷൈനിങ് ഉണ്ടായിരിക്കും. ഇനി അതില്ല എങ്കിൽ എല്ലാ കുട്ടികളുടെ കയ്യിലും ഉണ്ടായിരിക്കുമല്ലോ സ്കെച്ച് പേന ഉണ്ടായിരിക്കില്ലേ, ആ സ്കെച്ച് പേന കൊടുക്കുക. അപ്പോൾ ഇത്ര കൊണ്ട് ഫിനിഷിങ് കിട്ടില്ലെങ്കിലും കാര്യം കുട്ടികൾക്ക് നല്ല ഭംഗിയായിരിക്കും ചെയ്ത് കഴിഞ്ഞാലും കേട്ടോ. അപ്പോൾ സ്കെച്ച് പേന വെച്ചിട്ടും കളർ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ കുറച്ച് ഇടയിൽ കളേഴ്സ് ഇങ്ങനെ കാണും സ്കെച്ച് പേന കൊടുക്കുമ്പോൾ എങ്കിൽ പോലും കുറച്ച് സമയമെടുത്ത് കൊടുത്താൽ അത്യാവശ്യം ഫിനിഷിങ് കിട്ടും കേട്ടോ സ്കെച്ച് പേന കൊടുത്താലും. ഇപ്പോൾ കളറില്ല, ആക്രിലിക് പെയിൻ്റ് ഇല്ല, ഇന്ന കളേഴ്സ് ഇല്ല എന്നൊന്നും വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഏകദേശം യെല്ലോ കളറെല്ലാം കൊടുത്തിട്ടുണ്ട് പെറ്റൽസിന്. ഇനി റെഡ് കളറും കൂടി അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴായിരിക്കും കൂടുതലായിട്ട് ഒരു പ്രത്യേക അട്രാക്ഷൻ കിട്ടുന്നത്. അങ്ങനെ എല്ലാ പെറ്റൽസിനും റെഡ് കളറും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലവേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് ലീവ്സാണ്. ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കാം. ഞാൻ ആദ്യം ഗ്രീൻ കളർ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് യെല്ലോ കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അക്രിലിക് കളർ തന്നെയാണ്, രണ്ട് കളറായിട്ടാണ് കൊടുത്തത്. ഗ്രീൻ ആദ്യം കൊടുത്തിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ യെല്ലോ കളർ. അപ്പോൾ ഗ്രീൻ ആകുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെമ്മും ഗ്രീൻ ആണ്, ലീവ്സും ഗ്രീൻ ആണ്, അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് യെല്ലോ കളറും ടച്ച് ചെയ്ത് കൊടുത്തത്. അപ്പം അങ്ങനെ എല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇനി യെല്ലോ ഒന്ന് കൊടുക്കാം. ഗ്രീൻ കളറൊക്കെ കൊടുത്തു കഴിഞ്ഞു, ഇനി യെല്ലോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു പണിയുള്ളൂ കേട്ടോ, നന്നായി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ യെല്ലോ കളറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പോരായ്മ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് തോന്നി അത് ഒരു ബാസ്ക്കറ്റ് പോലെ ചെയ്യാം. അതായത് ആ സ്റ്റെം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആ ഉള്ളിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ, കാർഡ്ബോർഡിൻ്റെ ഉള്ളിലുള്ള ആ പീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബാസ്ക്കറ്റ് പോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് അതുപോലെ അതൊരു അതിൻ്റെ സൈസൊക്കെ ഒന്ന് ശരിയാക്കുക, എന്നിട്ട് അവിടെ ഒട്ടിച്ചു വെക്കുക. ഞാൻ അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് കളറൊന്നും കൊടുക്കണ്ട എന്നാണ്, അത് അതുപോലെ വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതിന് കളർ കൊടുക്കാമെന്ന്. അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്നത് ഗ്രീനും റെഡ് കളറും ഉണ്ടായിരുന്നു, കുറച്ച് ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു ഫ്ലവറിനെല്ലാം കൊടുത്തിട്ട്. അപ്പോൾ അതും കൂടി അങ്ങ് അതിനടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇഷ്ടമുള്ള കളറ് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ നിന്നുള്ള ഒരു ബെഞ്ചായിട്ട് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അടുത്ത പരിപാടി കുറച്ചും കൂടിയും ഒരു ഇത് കൊടുക്കാൻ തോന്നി. ഒന്നെങ്കിൽ ത്രെഡ് കൊടുക്കാം, അല്ലെങ്കിൽ ലേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് മുത്തുകൾ ഉണ്ടായിരുന്നു, ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്ന ഈ മുത്തുണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഗം ഉണ്ടായിരിക്കും, ആ മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെഡ് കളറുണ്ട്, അപ്പോൾ ഞാനത് മുകളിലും താഴെയും സ്റ്റെമ്മുമ്മലൊക്കെ ആയിട്ട് ഒരു 4-5 എണ്ണം അങ്ങ് വെച്ചു കൊടുത്തു. എല്ലായിടത്തും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, ആ ഫ്ലവറിൻ്റെ ആ ഒരു ഭാഗത്ത് മാത്രം ഒരു 4-5 എണ്ണത്തെ മുകളിൽ ഒരു 4-5 എണ്ണം, താഴെയും ഒരു 3-4 എണ്ണം വെച്ചു. പിന്നെ സ്റ്റെമ്മിൻ്റെ മുകളിലും ഒരു 1-2 എണ്ണം വെച്ചു. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം വെച്ച് നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ.
ഇപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ ചാനല് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.